ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉണ്ടായ ഇടക്കാല ബജറ്റ് വലിയ പ്രതീക്ഷയോടെയാണ് എല്ലാവരും കണ്ടത്. കാരണം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അത്തരം പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും അത്ര മോഡിയോടെ അല്ലെങ്കിലും ബി ജെ പി വീണ്ടും മോദി വീണ്ടും അധികാരത്തിലെത്തി. ഇന്ന് മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യ ബജറ്റ്. ദില്ലിയിൽ നിന്ന് പ്രശാന്ത് രഘുവംശവും ബിനുരാജും ചേരുന്നു, വൈശാഖും ചേരുന്നു നമ്മുടെ നമുക്കൊപ്പം വിവരങ്ങളുമായി. ബിനുരാജ് പാർലമെന്റിന് മുന്നിൽ നിന്ന്, വൈശാഖ് ധനമന്ത്രിയുടെ വീടിന് മുന്നിൽ നിന്ന്. ആദ്യം പ്രശാന്തിലേക്ക്. പ്രശാന്ത്, തെരഞ്ഞെടുപ്പിന് മുമ്പ് വലിയ ജനപ്രിയ ജനകീയ പ്രഖ്യാപനങ്ങളുമായി ബജറ്റ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് അത് ഉണ്ടായില്ല. ഇതിപ്പോൾ ഇന്നലെ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞു ജനങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ ബജറ്റിൽ ഉണ്ടാകുമെന്ന്. അത്തരത്തിലുള്ള പ്രതീക്ഷകൾ ആണോ ഈ ബജറ്റ് ദിവസം ഉള്ളത്? തീർച്ചയായിട്ടും വലിയ പ്രതീക്ഷകൾ ആൾക്കാർക്ക് ഉണ്ട്. ഇതിപ്പോൾ റെക്കോർഡ് ഒരു ബജറ്റാണ് ധനമന്ത്രി അവതരിപ്പിക്കുന്നത് എന്ന് പറയാം. കാരണം തുടർച്ചയായി നേരത്തെ 6 ബജറ്റുകൾ ധനമന്ത്രി അവതരിപ്പിച്ചു കഴിഞ്ഞു. ഇപ്പോൾ തുടർച്ചയായി 7-ാമത്തെ ബജറ്റാണ് നിർമ്മലാ സീതാരാമൻ അവതരിപ്പിക്കാൻ പോകുന്നത്. ഇതിന് മുമ്പുള്ള റെക്കോർഡ് നോക്കിയാൽ നേരത്തെ മൊറാർജി ദേശായി 6 ബജറ്റുകൾ തുടർച്ചയായി അവതരിപ്പിച്ചിരുന്നു. ആ റെക്കോർഡിനൊപ്പം കഴിഞ്ഞ തവണ നിർമ്മലാ സീതാരാമൻ എത്തിയിരുന്നു ഫെബ്രുവരിയിൽ. ഇപ്പോൾ ആ ഒരു റെക്കോർഡ് മറികടന്നുകൊണ്ട് എന്തായാലും തുടർച്ചയായി 7-ാമത്തെ ബജറ്റ് ഇപ്പോൾ അവതരിപ്പിക്കാൻ പോവുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഏവരും ഉറ്റുനോക്കുന്നത് ധനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് സാധാരണക്കാർക്ക് എന്തുണ്ടാകും എന്നതാണ്. കഴിഞ്ഞ ബജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് വലിയ ഭൂരിപക്ഷം സർക്കാരിൻ്റെ സഭയിൽ ഉണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, ബി ജെ പി സർക്കാർ അധികാരത്തിലേക്ക് തിരികെ എത്തും എന്നാണ് ഏവരും പ്രതീക്ഷിച്ചിരുന്നത്. ആ ഒരു സാഹചര്യത്തിൽ വലിയ സൗജന്യങ്ങളും ആനുകൂല്യങ്ങളും നൽകേണ്ടതില്ല എന്ന നിലപാടിലേക്ക് ധനമന്ത്രി എത്തുകയും പ്രധാനമന്ത്രിയുടെ ആ ഒരു നയം നടപ്പാക്കുകയും ഒക്കെ ചെയ്തു. എന്നാൽ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം വലിയ ഒരു തിരിച്ചടി നേരിട്ട് ആണ് ഇപ്പോൾ ബി ജെ പി വീണ്ടും അധികാരത്തിലേക്ക് വന്നിരിക്കുന്നത്. ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല, ചില പാർട്ടികളുടെ പിന്തുണയോടുകൂടിയാണ് ഭരണം നടത്തുന്നത്. ആ ഒരു സാഹചര്യത്തിൽ എന്തായാലും കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകണം എന്ന നിലപാട് പാർട്ടിക്കകത്ത് നിന്നും സഖ്യകക്ഷികളുടെ ഇടയിൽ നിന്നും ഉയർന്നു വന്നിട്ടുണ്ട്. ഇത് ധനമന്ത്രി അംഗീകരിക്കുമോ എന്നതാണ് നമുക്ക് അറിയേണ്ടത്. എന്തായാലും രാജ്യത്തിൻ്റെ വളർച്ച നോക്കുമ്പോൾ തീർച്ചയായിട്ടും ആശ്വസിക്കാവുന്ന കണക്കുകളാണ് കഴിഞ്ഞ ദിവസം സാമ്പത്തിക സർവേയും നൽകിയത്. 8.2% വളർച്ച കഴിഞ്ഞ വർഷം ഉണ്ടായി എന്നാണ് സാമ്പത്തിക സർവേ ചൂണ്ടിക്കാട്ടുന്നത്. പല ലോക രാജ്യങ്ങളും വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയുടെ വളർച്ച നന്നായി മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് മാത്രമല്ല, അടുത്ത വർഷവും 6.5നും 7നും ഇടയിലുള്ള വളർച്ച പ്രതീക്ഷിക്കുന്നു എന്ന് സാമ്പത്തിക സർവേ ചൂണ്ടിക്കാട്ടുന്നു. മാത്രമല്ല, 2 ലക്ഷം കോടിയിലധികം ഡിവിഡൻഡ് ഇപ്പോൾ തീർച്ചയായിട്ടും റിസർവ് ബാങ്ക് സർക്കാരിന് നൽകിയിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ നികുതി പിരിവും വലിയ രീതിയിൽ റെക്കോർഡിലേക്ക് കടക്കുകയാണ്. ജി എസ് ടി നമുക്കറിയാം ഇപ്പോൾ കണക്കുകൾ നൽകുന്നില്ല, പക്ഷേ കഴിഞ്ഞ മാസമൊക്കെ റെക്കോർഡായിരുന്നു. ആദായ നികുതിയിലും വലിയ വർധനവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ നികുതി പിരിവിലുമൊക്കെ വലിയ റെക്കോർഡുകൾ ഉണ്ടാകുകയും സർക്കാരിൻ്റെ വരുമാനം കൂടുകയും ഒക്കെ ചെയ്യുകയാണ്. അപ്പോൾ ഈ വരുമാനം സാധാരണക്കാരിലേക്ക് എത്തിക്കുമോ എന്നുള്ളൊരു ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. 2-3 കാര്യങ്ങൾ പ്രധാനമായും ബജറ്റിൽ പ്രതീക്ഷിക്കുന്നു. ഒന്ന്, ആദായ നികുതി സ്ലാബുകളിൽ ഒരു മാറ്റമാണ്. കഴിഞ്ഞ മണിയും ധനമന്ത്രി അതിന് തയ്യാറായില്ല. പുതിയ സ്കീമിലേക്ക് ആൾക്കാർ മാറുമ്പോൾ 50,000 രൂപ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ നൽകും എന്നുള്ളൊരു പ്രഖ്യാപനം നേരത്തെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. അത് 1 ലക്ഷമായെങ്കിലും കൂട്ടണം എന്നതാണ് പുതിയ സ്കീമിലേക്ക് എത്തിയവരുടെ ആവശ്യം. ഒപ്പം ഈ ഭവന വായ്പ പലിശയും മറ്റും ഇതിലേക്ക് ആഡ് ചെയ്യണം എന്നുള്ളൊരു ആവശ്യവും ശക്തമായി ഉയരുന്നുണ്ട്. അതുകൊണ്ട് പുതിയ സ്കീമിലേക്ക് മാറുന്നവർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ ഉണ്ടാകുമോ എന്നതാണ് പ്രധാനം. 3 ലക്ഷം എന്ന പരിധി, കുറഞ്ഞ പരിധി 5 ലക്ഷമായി ഉയർത്തണം എന്നതാണ് മറ്റൊരാവശ്യമായി ഇപ്പോൾ ശക്തമായി ഈ സ്കീമിലെങ്കിലും ഉയർന്നു കേൾക്കുന്നത്. 2-ാമത് കർഷകർക്കുള്ള ധനസഹായമാണ്. 6,000 രൂപയാണ് ഇപ്പോൾ പ്രതിപക്ഷം നൽകുന്നത്. കഴിഞ്ഞ വർഷം ഇത് 8,000 ആയെങ്കിലും ഉയർത്തും എന്ന ഒരു പ്രതീതി ഉണ്ടായിരുന്നു. വനിതാ കർഷകർക്കെങ്കിലും ആ ഒരു സംഖ്യ ഉയർത്തണം എന്നുള്ള ആവശ്യം ബി ജെ പിക്കുള്ളിലും ശക്തമായി ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് അക്കാര്യത്തിൽ ധനമന്ത്രി എന്തെങ്കിലും തീരുമാനമെടുക്കുമോ എന്നതാണ് 2-ാമത്തെ പ്രധാനപ്പെട്ട വിഷയം. 3-ാമത് തീർച്ചയായിട്ടും ഇപ്പോൾ ധനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് പെൻഷനുകൾ കൂട്ടുമോ എന്നുള്ളൊരു ആവശ്യം ശക്തമായി ഉയർന്നു വന്നിരുന്നു. വിവിധ പെൻഷനുകൾക്ക് ഇപ്പോൾ നൽകുന്ന തുക കുറവാണ്. പല സംസ്ഥാന സർക്കാരുകളുടെയും അവരുടെ തുക കൂടി ചേർത്താണ് പെൻഷനുകൾ ഇപ്പോൾ വിതരണം ചെയ്യുന്നത്. ആ ഒരു സാഹചര്യത്തിൽ പെൻഷൻ തുക ഉയർത്തണം എന്നാവശ്യവും ശക്തമാണ്. അങ്ങനെയുള്ള ചില ആനുകൂല്യങ്ങളും ഇളവുകളും ഈ ഒരു ബജറ്റിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും വികസിത ഇന്ത്യ എന്ന ലക്ഷ്യത്തോടുകൂടി സാമ്പത്തിക അച്ചടക്കം പാലിക്കുന്ന ബജറ്റായിരിക്കുമെന്ന സൂചനയാണ് കൂടുതലും പ്രധാനമന്ത്രിയും അതുപോലെ